മുന്നറിയിപ്പില്ലാതെ തമിഴ്നാട് ആളിയാർ ഡാം തുറന്നുവിട്ടു. പാലക്കാട്ടെ പുഴകളിൽ ജലനിരപ്പ് ഉയരുകയാണ്. ചിറ്റൂർ പുഴ നിറഞ്ഞൊഴുകുന്നു. യാക്കരപ്പുഴയിലേക്കും കൂടുതൽ വെള്ളമെത്തി. കൂടുതൽ വിവരങ്ങളുമായി ജി പ്രസാദ് കുമാർ ചേരുകയാണ് പാലക്കാട് നിന്ന്. പ്രസാദ് കുമാർ, എങ്ങനെയാണ് ഇത്തരമൊരു ആശയക്കുഴപ്പം ഉണ്ടായത്? തമിഴ്നാട് ഇപ്പോഴും പറയുന്നത് കേരള ജലവിഭവ വകുപ്പിനെയും പോലീസിനെയും വിവരം അറിയിച്ചിരുന്നു എന്നാണല്ലോ. എന്താണ് കേരളത്തിൻ്റെ മറുപടി? മഞ്ജുസേ, തമിഴ്നാട് ഇന്നലെ രാത്രി 10:30 പാലക്കാട് ജില്ലാ പാലക്കാട് ജലവിഭവ വകുപ്പിനെയും പിന്നീട് 11:00 പാലക്കാട് ജില്ലാ കളക്ടറേറ്റിലേക്കും വിവരം എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് വിവരം താഴെത്തട്ടിലേക്ക് പോയി എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും തഹസിൽദാർമാർക്കോ വില്ലേജിലേക്കോ ഈ സംവിധാനം എത്തിയില്ല. രാവിലെ 7 മണിക്ക് മുൻപേ തന്നെ പുഴകളിലേക്ക് വെള്ളം ഒഴുകി എത്തി തുടങ്ങി. പിന്നീടാണ് ജനങ്ങൾക്ക് എന്താണ് സംഭവം എന്ന് ആദ്യഘട്ടത്തിൽ പിടികിട്ടില്ല. ആദ്യം എത്തുന്നത് ചിറ്റൂരിലെ മൂലത്തറ റെഗുലേറ്ററിലാണ്. അവിടെ എത്തിയതിനു ശേഷം അത് ചിറ്റൂർ പുഴയിലേക്കും പിന്നീട് നമ്മൾ കാണുന്ന തിരുവാലത്തൂർ യാക്കരപ്പുഴയിലേക്ക് ചേർന്ന യാക്കരപ്പുഴയിലേക്ക് എത്തുന്നേ ഉള്ളൂ. അവിടെയാണ് ഭാരതപ്പുഴയിലേക്കാണ് ഈ വെള്ളം മുഴുവൻ ഒഴുകിപ്പോകുന്നത്. ഇതിനു മുൻപ് ഒരു മണിക്കൂർ മുൻപ് വരെ വലിയൊരു കുത്തൊഴുക്ക്, ഇതിനേക്കാൾ വലിയ കുത്തൊഴുക്കുണ്ടായിരുന്നു, നിറഞ്ഞു ഒഴുകുകയായിരുന്നു. ഇപ്പോൾ 3 അടിയോളം വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. നമുക്കിവിടെ നാട്ടുകാർ ഉണ്ട്, രാവിലെ മുതൽ തന്നെ നിൽക്കുന്ന ആളുകളുണ്ട്. എപ്പോഴേട്ടാ ഈ വെള്ളം വന്നത്? 8 മണിക്ക് വെള്ളം വന്നിട്ട് ഞാൻ മകളിനെ കൊണ്ട് വിടാൻ വന്നാണ്, ബസ് കയറാൻ. അപ്പോൾ മകളിനെ കൊണ്ട് വിട്ടിട്ട് പോയി. പിന്നെ മകൻ പോയിട്ട് ഓരോ 9:30 വന്നു. 9:30 വന്നിട്ട് ഇവിടെ നിൽക്കാൻ തുടങ്ങി. ഒരുപാട് വെള്ളം വന്നു. നിങ്ങളുടെ എന്തെങ്കിലും അറിയിപ്പ് കിട്ടിയിട്ടുണ്ടോ? അല്ല, ഒന്നും അറിയിപ്പൊന്നുമില്ല. ഒരാൾ 10 ദിവസം മുന്നേ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം വരും, ഡാമം തുറക്കുന്നുണ്ട് പണ്ട്. ആ 10 ദിവസം മുന്നേ വിളിച്ചു പറഞ്ഞ ആർക്ക് ഇത് ഇപ്പോഴല്ല വന്നത്? അവർക്ക് മുന്നറിയിപ്പ് കിട്ടില്ല. നമുക്ക് കാണുന്ന കുട്ടികളുമുണ്ട്. നീ കണ്ടിരുന്നോ രാവിലെ മുതൽ ഇവിടെ നിൽക്കുന്നില്ല? രാവിലെ 7:30 വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 8:30-9:00 ഇങ്ങനെ ഇത് കൂടാൻ തുടങ്ങി. മെല്ലെ അപ്പോൾ സ്കൂളിൽ പോയി വരുമ്പോഴാണ് നല്ലൊരു വെള്ളം കൂട്ടിയത്. അതേപോലെ മാടുകളിനെ കെട്ടിയിടാൻ പോയതാണ്. അപ്പോൾ വെള്ളം വരുന്ന പറഞ്ഞ് തിരിച്ച് മാട്ടിനെ കയറ്റി പോയി. പേപ്പറിൽ അടക്കം ഉണ്ടായിരുന്നോ? അറിയില്ലല്ലോ, പെട്ടെന്ന് തുറക്കുന്നത് സംഭവമില്ല. തേങ്ങ അത്ര പോയി, തൊടിയിൽ നിന്ന് പെറുക്കാൻ പറ്റാതെ. ഓക്കെ, അവർ നാട്ടുകാർ പറയുന്നത് കന്നുകാലികളെ മേയാൻ വിട്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും മുന്നറിയിപ്പില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അവർ രക്ഷപ്പെട്ട് വരികയെന്നു എന്നാണ്. എന്തായാലും ഇപ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറഞ്ഞത് ആശങ്ക കുറയ്ക്കുന്നത്. പക്ഷേ ഇത്തരം മുന്നറിയിപ്പുകൾ ലഭിക്കുമ്പോൾ അത് സമയാസമയങ്ങളിൽ സാധാരണ ജനങ്ങളെ അറിയിക്കാനുള്ളൊരു ബാധ്യത ഈ ഭരണകൂടത്തിന് ഉണ്ട്. അവരത് ചെയ്തില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. മഞ്ജൂഷ്. ശരി, ജി പ്രസാദ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മുന്നറിയിപ്പില്ലാതെ ആളിയാർ ഡാം തുറന്നുവിട്ടു. തമിഴ്നാട് മുന്നറിയിപ്പ് നൽകിയില്ല എന്നാണ് കേരളം പറയുന്നത്. എന്തായാലും പാലക്കാട്ടെ പുഴകളിൽ ജലനിരപ്പ് ഉയരുകയാണ്.